അമ്മയുടെ അമ്മയുടെ മോനാണ്. ഞാൻ നിന്നെ എന്റെ മോളെ പോലെയാണ് കരുതിയിരുന്നത്. ആ നീ എന്നോട് ഇത് കാണിച്ചല്ലോടി. നല്ലവളാണെന്ന് വിചാരിച്ചാണ് നിന്നെ ഈ കുടുംബത്തിൽ ഞാൻ കയറ്റിയത്. എന്റെ കുടുംബത്തിൽ നാമാണല്ലോടി. ഇതിനേക്കാൾ എനിക്കല്പം വിഷം തന്നെ എന്നെ കൊന്നിട്ട് എന്റെ വീട്ടിൽ നിനക്കിത് ചെയ്യാമായിരുന്നു. എന്റെ പൊന്നുമോളെ, നിങ്ങൾക്കൊക്കെ സഹായമല്ലാതെ ഈ അമ്മ വേറെ ഒന്നും ചെയ്തിട്ടില്ല. ആ എന്നോടിത് വേണം. അവിടെ നില്ല. നീ എന്റെ മോനാണോടാ? എന്താടാ ഈ കാണുന്നത്? എന്താ അമ്മേ, എന്താ? എന്താണെന്നോ നിനക്കൊന്നും അറിഞ്ഞൂടെ അല്ലേ? എടാ, ഇവിടെ നിനക്കറിയാമോ? ഇവിടുത്തെ വേലക്കാരി പെണ്ണ്, ഇവളുടെ കുഞ്ഞിന്റെ അച്ഛൻ നീയാണെന്നാണ് ഇവള് പറയുന്നത്. വാസ്തവണോടാ? ആണെങ്കിൽ ഈ നിമിഷം ഇവിടെയും കൂടി പടിയിറങ്ങണം. അതാണ് ശരി. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് വേണം ജീവിക്കാൻ. എടാ, നിനക്ക് ഈ കുടുംബത്തിന്റെ അന്തസ്സിനെ കുറിച്ച് ചിന്തിക്കാനുള്ള വകതിയില്ലാതെ പോയല്ലോടാ. ഇറങ്ങണ അവളെയും കൊണ്ട്. അയ്യോ അമ്മേ, ഞാനിതൊന്നും അറിഞ്ഞതല്ല. എനിക്കിതൊന്നും അറിഞ്ഞുകൂടാ. അമ്മ ആരോ തെറ്റിദ്ധരിപ്പിച്ചതാ. ഇവിടെ എന്നെയാണ് പറഞ്ഞത്? എടി, സത്യം പറ. ഇവനാണോ? എന്റെ ജീവിതം നശിപ്പിക്കരുത്, എന്നെ രക്ഷിക്കണം. എനിക്ക് വേറെ ആരുമില്ല. സാവിത്രി, നീ എന്താണ് ഈ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. നിന്നെ ഞാനോ? നിനക്ക് എവിടുന്ന് ഒരു അബദ്ധം പറ്റി? ആരോ നിന്നെ ചായച്ചു? ആരാ? പറ. അവനെ കൊണ്ട് നിന്നെ ഞാൻ വിവാഹം കഴിപ്പിക്കാം. നീ വെറുതെ എന്തിനാ എന്റെ പേര് പറയുന്നത്? പാവം, അമ്മയോട് അത് വിശ്വസിച്ചു. സാവിത്രി, നിന്നെ ഞാൻ ഇങ്ങനെയല്ല കരുതിയത്. അമ്മയ്ക്ക് ഇത് വരണം. പിടിച്ചു നിർത്തിക്ക് വരാൻ നിന്നെ മോളെന്നും പറഞ്ഞോണ്ട് ഇപ്പൊ ചീത്ത പേര് എനിക്കായി. മതിയായല്ലോ. ഒന്നും പറയണ്ട പച്ചമ്മേ. ഇതിങ്ങനത്തെ സ്വഭാവമായത്. ഏതെങ്കിലും കൊള്ളാവുന്ന വീട്ടിൽ കയറി വിലക്ക് നിൽക്കുക, എവിടെയെങ്കിലും പോയി ഇതുപോലെ ഒന്ന് സമ്പാദിച്ചു വരിക, എന്നിട്ട് തറവാട്ടിൽ പറഞ്ഞ പിള്ളേരെ തലയെ കെട്ടിവെക്കുക. സത്യനവകാശിയായല്ലോ. എടോ, താ ഒന്നും പറയണ്ട. അമ്മയ്ക്ക് ഇപ്പൊ ഇവളെ വിശ്വാസം. അമ്മ ഒരു കാര്യം ചെയ്യും, ഇവളെ പിടിച്ച് മരുവളാക്കി ഇവിടെ ഇരുത്തിക്കോ. വല്ലവന്റെ കൊച്ചിനെ എന്നാ എനിക്ക് വയ്യ. ഞാൻ താ പോവാ. പറഞ്ഞത് കേട്ടില്ലേ? എന്റെ മോനെ ഞാൻ അങ്ങനെയല്ല പഠിപ്പിച്ചത്, അങ്ങനെയല്ല വളർത്തിയത്. എന്റെ മോനെ കുറിച്ച് വേണ്ടെന്ന് പറയുന്നു. ഇല്ലമ്മേ, ഞാൻ പോവില്ല. അമ്മ എന്നെ പറഞ്ഞു വിടരുത്. ഞാൻ എങ്ങോട്ട് പോകും? ഞാൻ ഇവിടെ കിടന്ന് മരിച്ചോളാം. അമ്മ എന്നെ കൊന്നുകൊള്ളാം. ഞാൻ പോവില്ലമ്മേ. എന്നെ ഉപേക്ഷിക്കരുത്, എന്നെ ഉപേക്ഷിക്കരുത്. പിള്ളേ, ഇവിടെ അയച്ചേക്കൂ. നീ പോയില്ലേ? മാധവി അറിയുന്നതിന് സാവിത്രി അവിടെ എത്തിച്ചേർന്നിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അവൾ ഇവിടുന്ന് ഒരു കുഴപ്പം കാണിച്ചിട്ടാണ് പോയത്. അവൾ ഗർഭിണിയാണ്. അതിന്റെ ഉത്തരവാദിത്വം എന്റെ മോന്റെ തലയിൽ കെട്ടിവെക്കാൻ അവൾ ശ്രമിക്കുകയും ചെയ്തു. എന്നിട്ട്
കൊണ്ടുപോയി നിർത്തിയില്ലേ വലിയ വീട്ടിൽ എല്ലാം കിട്ടുമെന്ന് പറഞ്ഞ്? ഇപ്പൊ കിട്ടിയില്ലേ? എന്താരോന്നും മിണ്ടാത്തത്? ഇപ്പൊ അവളെ ആർക്കും വേണ്ടല്ലേ, അവൾ എന്റെ പെങ്ങളാ, എനിക്ക് അവളെ വേണം. എവിടാ സാവിത്രി? സാവിത്രി, നിനക്ക് മനസ്സിലായില്ലേ? എവിടാ അവള്? പറടാ, എവിടെ കൊണ്ട് കുളിച്ചിട്ടുണ്ട്? അവളുടെ കുഞ്ഞിന്റെ തന്റെ അന്വേഷിച്ച് നീ പഠിക്കാത്ത കയറി പോകരുത്. അത് വേറെ എവിടെയെങ്കിലും അന്വേഷിക്കേണ്ടത്. ഇവരാണോ നശിപ്പിച്ചത്? മറ്റാരുമല്ല. ആണോ എങ്കിൽ അവളും കൂടി അതിന് സമ്മതിച്ചിട്ടാണ്. കൊള്ളാവുന്ന കുടുംബത്തിലെ പെമ്പിള്ളേരാരും വിളിക്കുന്നവന്റെ കൂടെ പോകില്ലടാ. നീ പെങ്ങളാണെന്ന് പറഞ്ഞില്ലേ, അവൾ അത്ര നല്ലവളായിരുന്നെങ്കിൽ ഇവൻ വിളിച്ചപ്പോ എന്തിനു അവന്റെ കൂടെ പോയി? ഇതിന് ഉത്തരം പറഞ്ഞിട്ട് അവനെ തല്ലടാ, തല്ല്. വെള്ളം തരാവോ കുടിക്കാൻ?
സാവിത്രി. സാവിത്രി, സാവിത്രി, നീ ഇവിടെ നിന്നെ ഞാൻ എവിടെയെല്ലാം അന്വേഷിച്ചെന്നറിയാം? ഇതെന്റെ പെങ്ങളാണ്, ഞാനിവിടെ കൊണ്ടുപോയിക്കോട്ടെ? എന്തിനാണ് ഇവിടെ ഇവിടെ കെട്ടി കഴിച്ചുകൊണ്ടുവന്നത്? ചെറുതാണെങ്കിലും ഈ വീടിന് അതിന്റേതായ ഒരു അന്തസ്സുണ്ട്, അത് ഇവിടെ നോക്കണ്ടേ? അവൾക്ക് പ്രായമായൊരു അനീതിയുണ്ട്. അവൾക്ക് കൊള്ളാവുന്ന ഒരു സ്ഥലത്തുനിന്ന് ഒരു ദുബായിക്കാരൻ ആരോരം വന്നിരിക്കുന്ന സമയമാ. ഒന്നും കൊടുക്കാതെ കെട്ടിക്കൊണ്ട് പോക്കോളാം എന്ന് അവർ പറഞ്ഞതാ. അപ്പോഴാ ഇവളെ ഈ കോലത്തിലും കൂടെ എഴുതുള്ളിച്ചത്. നാട്ടുകാർ പറയുന്നൊന്നും പോരാഞ്ഞിട്ട് പിന്നെയും പറയിപ്പിക്കാനാണ് നീ ഇവിടെ കയറി വന്നത്? എങ്ങനെ കൊടുത്തു? കരയുന്നു. ഇത് അപ്പ ഓർക്കണമായിരുന്നു. ഇവിടെ നിന്റെ കരച്ചിലും പിടിച്ചില്ലെന്ന് ആർക്കും കാണണ്ട. ഇറങ്ങി പുറത്ത്, ഇറങ്ങാനാ പറഞ്ഞേ? അവളടിക്കും. പിന്നെ എന്താ ചെയ്യണ്ട? മേലാൽ നീ ഇതിനകത്ത് കയറി പോരുത്. വേണ്ടി കാണണോടി? ഈ കണ്ട ഒന്ന് പോരെ. ഇനി എന്ത് കാണാൻ അടിച്ചാ പൊട്ടി? ഞാൻ എനിക്ക് അച്ഛനുമില്ല അമ്മയില്ല, എല്ലാം ചത്ത് തൊലഞ്ഞു പോയി എന്ന് വിചാരിച്ചു. ഇനി ആ ബന്ധവും സ്വന്തവും പറഞ്ഞ് അകത്ത് കയറി പോകുന്നു. പോയിക്കണം. സാവിത്രി പോട്ടെ, എന്തൊക്കെ പറഞ്ഞാലും ഇത് നിന്റെ വീടാണ്, നിന്റെ അച്ഛനും അമ്മയുമാണ്. ഈ സ്ഥിതിയിൽ ആരായാലും ഇതൊക്കെ തന്നെ പറയും. നീ വിഷമിക്കാതെ, അവരുടെ ദേഷ്യം അടങ്ങുമ്പോൾ അവർ നിന്നെ സ്വീകരിച്ചോളൂ. നീ അവിടെ ഇരിക്കും.